ഹായ് ഹോൾ, അസ്സലാം അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി, അതായത് ഇതെങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം. ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു പാൽപ്പുട്ട് എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കണം അതിന് അനുസരിച്ച് പിന്നെ പുട്ടുപൊടി എടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് ഇതാ 1/4 കപ്പ് അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് തന്നെ ഇതിനെ കുഴച്ചെടുക്കണം. പിന്നീട് ഞങ്ങൾ ഇതിനേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്നി മാറിപ്പോവും. സാധാരണ ഞങ്ങൾ പുട്ടുപൊടിയൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ഈ ഒരു സമയത്ത് കുഴച്ചെടുക്കണം. പിന്നെ സാധാരണ നോർമൽ പുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അതിനെ കുഴച്ചെടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ ഒരു പാൽപ്പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഇതാ ഇത് ഞാനൊരു നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 15 മിനിറ്റോളം ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കാരണം നല്ല റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റൂ. അങ്ങനെ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞാലേ ഞങ്ങളിത് തയ്യാറാക്കിയിട്ടെടുക്കും. അങ്ങനെ ഇതാ ഞാനൊരു 15 മിനിറ്റ് വരെ ഈ ഒരു പുട്ടിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1 മുറി ചിരവിയ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടുന്നതാണ് പാൽപ്പൊടി. ഞാനിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് പാൽപ്പൊടി ഇല്ലെങ്കിൽ പാലെടുക്കാം. പക്ഷേ പാലെടുക്കുമ്പോൾ ഈ ഒരു സമയത്ത് എടുക്കാൻ പാടില്ല. കാരണം പിന്നീട് ഞങ്ങൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഞങ്ങൾ കുഴച്ചെടുക്കുന്ന ആ ഒരു ടൈമില്ല. കുഴച്ചെടുക്കുമ്പോൾ പാൽ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് ഇതിൽ വെള്ളം ചേർത്തിട്ട് പാലൊന്നും ചേർത്ത് കൊടുക്കരുത്. ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ പഞ്ചസാര ഞങ്ങൾക്ക് ആർക്കും വേണ്ട, അതുകൊണ്ടാണ് കുറച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണോളം അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. പിന്നീട് ഇതിലേക്ക് ഒരല്പം പോലും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ആ ഫസ്റ്റിൽ തന്നെ കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റ് അളവിലുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് വേണം നല്ല രീതിയിൽ ഇതിനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാല് നിങ്ങളെടുത്ത് പാൽപ്പൊടി ഇല്ലെങ്കിൽ പാൽ ഉപയോഗിച്ചിട്ട് ഫസ്റ്റിൽ ഞങ്ങൾ കുഴച്ചെടുക്കുന്ന ടൈമില്ല, ആ ഒരു സമയത്ത് പാൽ ഉപയോഗിച്ചിട്ട് തന്നെ ഇതിനൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതാ ഈ ഒരു പാൽപ്പുട്ടിൻ്റെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ഞങ്ങൾ ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കുന്ന സമയത്തായിരിക്കണം ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഇത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് നോർമലിൽ ചെയ്തെടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ ഇതൊരു കാണാനൊക്കെ ഒരു ഭംഗി ഈ ഒരു ചിരട്ടപ്പുട്ടിൽ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാലാണ്. അപ്പോൾ ഞാൻ സാധാരണ നോർമൽ പുട്ട് എങ്ങനെയാണോ തയ്യാറാക്കിയെടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാനിത് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തയ്യാറാക്കി വെച്ച ഈ ഒരു പാൽപ്പുട്ടിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നോർമൽ പുട്ട് എങ്ങനെയാണോ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ ഞാനിതൊരു ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് എന്നാളും. കാരണം ഇതിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി തന്നെയാണ്. തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ തന്നെ പിന്നെ നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് നോക്കാം. അതിനുവേണ്ടി ഞാൻ അടുപ്പിൽ കുക്കറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഇത് അടുപ്പിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് കറണ്ടും പോയി പോയി
കറണ്ട് പോയിട്ട് കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ഇല്ലാതായിപ്പോയി കേട്ടോ. അങ്ങനെ ഇതാ ഒരു ചിരട്ടപ്പുട്ടിന് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ അടുപ്പിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ ഈ ഒരു ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി തആല വബറക.